മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്തിലൂടെ എങ്ങനെ പോവാണ്? രാവിലെ ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണം. ലൈറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ വല്ല പൊറോട്ടയോ മട്ടനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കണമല്ലോ. എത്ര എത്ര റെസ്റ്റോറൻറ്റുകൾ നമ്മളെ കുളപ്പുറത്തില്. കുളപ്പുറം പൊളിയാട്ടോ. കുളപ്പുറത്തിൽ പഴയ റെസ്റ്റോറൻറ്റ്, വളരെ പഴയത്, ഹോട്ടൽ ഹൈലക്സ്. അതിലേക്ക് കയറുകയാണ്. മട്ടൻ തന്നെ കാര്യമായിട്ട് അല്ല, ബീഫ്, മട്ടന്, ചിക്കന്, ചിക്കൻ ചില്ലി, നെയ്ച്ചോറ്, ബിരിയാണി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാം. ഫാമിലി റൂമൊക്കെ കയറിയിട്ട്, എൻ്റെ അടുത്ത് ഫാമിലിയൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ഫാമിലി ഇരിക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്തുക്കളാണ്, കേരളത്തിലെ അതിപ്രശസ്തയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ബൈ സഹലണത്. ഇത് ഹസ്ബൻഡ് നിസാംക്ക, പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അപ്പോൾ അവിടെ ഒരു കൂട്ട അറ്റാക്കിങ് കേട്ടോ. പ്ലേറ്റിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മേലെ ഒരു കോയമ്പോട്ട് കൊണ്ടിട്ട് അങ്ങോട്ട് വെന്തോളും. കുറച്ച് കൂടിപ്പോയില്ലേ, ഞാൻ ഒന്ന് വെട്ടിയതാണല്ലേ. കുറച്ച് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പൊറാട്ടയുണ്ട്, പത്തിരിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് തുടങ്ങാം. അതിൽ അതിൻ്റെ ഒരു രീതി മട്ടൻ കഴിക്കൂലേ. നന്നായി. ഒരു വലിയ കഷ്ണം മട്ടൻ, പിന്നെ കുറച്ച് കറി. അതാണ് മട്ടൻ ചാപ്സ്. ഇത് കുറച്ച് വലിപ്പം കുറവുണ്ടോ അല്ലേ? ലൈറ്റായിട്ട് പൊറോട്ട കഴിക്കാൻ എനിക്ക് താല്പര്യം കേട്ടോ. പത്തിരി അവിടെ ഉണ്ട്, പത്തിരി അവിടെ ഒന്നോട്ടെ. ലൈറ്റായിട്ട് പൊറോട്ട രാവിലെ കഴിക്കുക, അതിൻ്റെ ഒപ്പം ഒലുക്കും പൊറോട്ട കഴിക്കാൻ താല്പര്യം. പൊറോട്ടക്ക് ഒന്ന് നെണ്ണേ, നെയ്യൊക്കെ എന്തെങ്കിലും പരട്ടിയെന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. അപ്പോയ് ഇതാ കറി വെച്ചിരിക്കുന്നു മട്ടൻ. ഇതാണ് മട്ടൻ ചാപ്സ്. സൂപ്പറായിട്ട് അവിടുത്തെ മട്ടൻ ചാപ്സിൻ്റെ ഗ്രേവി. കഷ്ണം കുറച്ച് മോശമായിരുന്നു, കഷ്ണം നല്ലത് കിട്ടണം. ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ പ്രശ്നം അതാണ്, ചിക്കനാകുമ്പോൾ എന്നും ഒരേ പോലെയാണ്. മട്ടനും ബീഫും അങ്ങനെ അല്ല. പിന്നെ കോഴി പൊരിച്ചത്, കോഴി പൊരിച്ചത് ഇവിടുത്തെ സൂപ്പറായിരുന്നു കേട്ടോ. എന്താ അന്ന് കടിച്ചു നോക്കിയപ്പോൾ സൂപ്പർ തന്നെയാണ് ഇവിടുത്തെ മസാല കോഴി പൊരിച്ചതിൻ്റെ. മട്ടൻ ഒരു മോശമതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇവിടുത്തെ ബീഫാണ് സ്പെഷ്യൽ എന്ന് പറയുകയും ചെയ്തു. മട്ടൻ്റെ കൂടെ ബീഫ് റെഡി ആയിട്ടില്ല, ബീഫ് എത്തിയിട്ടില്ല തരേ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി, നാളെ കുറച്ച് വൈകി പോയേക്കണം. പത്തിരി അങ്ങനെ ചുരുട്ടി പിടിച്ച് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ മസാല പുറത്തു പോകില്ല കറിയൊന്നും. പൊറോട്ടയിൽ കുറച്ച് ചിക്കൻ കറി ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാം, അല്ലെങ്കിൽ ചിക്കൻ നമ്മളോട് സങ്കടം തോന്നൂലേ. ഇതൊക്കെ പാടെ കഴിച്ചാൽ ലൈം ടി അത് നിർബന്ധം. ലൈം ടി മുഖ്യം ബിഗിലേ, അല്ലെങ്കിൽ ഇത് നടക്കൂല. അപ്പോൾ അതാ ചിക്കനും ഉണ്ട് കുറച്ചേ, അപ്പോൾ അതുപോലെ കഴിച്ചിട്ട് ബാക്കിയില്ല. മട്ടൻ ചാപ്സിൻ്റെ കറി മടം അങ്ങോട്ട് ഒഴിച്ചു, ബാക്കി എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. നിർത്തൂലേ, നിർത്തിയോ? എന്താ പത്തിരി മട്ടനും കഴിച്ചു, പക്ഷേ പത്തിരിയും കോഴിക്കറി നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ അത് ക്ലൈമാക്സിലേക്ക് നീക്കിക്കണതാ. പത്തിരിന്റെ മേലെ ചെറിയ കഷ്ണം കോഴി വെച്ച് അങ്ങനെ എടുത്തെടുത്ത് അപ്പോൾ ഇതിനെ മലിച്ചപ്പോൾ എലിമിനേറ്റ് ആവട്ടെ. ആ അപ്പം ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. ബില്ല് വന്നിട്ടോ, പഴയ സെറ്റപ്പ്. ആ പാത്രത്തിൽ അഞ്ച് പല്ലിക്കുത്ത്, എല്ലാവർക്കും എണ്ണീറ്റ വെച്ചിരിക്കുന്നത്. ജീരകം, ബില്ല്. ഓക്കെ, ഡിസ്കൗണ്ടാണോ? ഓ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ശരി.